Hi friends, welcome back to our channel. In the number of the fourth standard, in the EVS class, my band the petto worksheet. It is Malayana medium, English medium, Urupole, Ulpudunda. Okay, Namkunokam. ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആവാസ വ്യവസ്ഥകളെ കുറിച്ച് പഠിച്ചു, ജീവികളുടെ അനുകൂലങ്ങളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ വനങ്ങളെയും വനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും എല്ലാം പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് പുതിയൊരു ചാപ്റ്റർ എടുത്തില്ലേ, എന്തായിരുന്നു? ദ ലീഫ് ടു ഹാസ് ടു സേ, ഇലയ്ക്കുമുണ്ട് പറയാൻ. There are many plants around us. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ചെടികളുണ്ടല്ലേ. ഡു യു ലൈക്ക് പ്ലാന്റ്സ്? കൂട്ടുകാർക്കൊക്കെ എങ്ങനെയാണ്? ആ പ്ലാന്റ്സ് ഇഷ്ടമാണല്ലേ. വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് പ്ലാന്റ്? ഏതാണ് കൂട്ടുകാരെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലാന്റ്? Okay, see this picture of a plant. Can you label the parts of this plant? എന്താണ് ആ കൂട്ടുകാർക്ക് ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ പ്ലാൻ, അതായത് അതിൻ്റെ ഓരോ പാർട്സും നമ്മളോട് ലേബിൾ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? റൂട്ട് ഉണ്ട്, സ്റ്റീം, ഫ്ലവർ, ഫ്രൂട്ട് ആൻഡ് ലീഫ്. റൂട്ട് നോക്കൂ, ഏതാണ് കൂട്ടുകാരെ റൂട്ട്? സോ നമുക്കവിടെ റൂട്ട് എന്ന് എഴുതാം. ദെൻ സ്റ്റീം, കൂട്ടുകാർ കണ്ടെത്തിയില്ലേ? ഓക്കെ, സ്റ്റീം. ദെൻ ഫ്ലവർ ഏതാണ്? യെസ്. ദെൻ ഫ്രൂട്ട് ആൻഡ് ലീഫ്. നമുക്കിതുപോലെ എഴുതാവുന്നതാണ്. ഓക്കെ, റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫിക്സ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ, ദെൻ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. എന്താണ്? ആ ചെടിയെ ഉറപ്പിച്ച് നിർത്തുന്ന ആരാണ്? റൂട്ടാണല്ലേ. അതുപോലെ തന്നെ വെള്ളവും ധാതുക്കളും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന, മണ്ണിൽ നിന്നും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ആ റൂട്ട്സാണ്. ഓക്കെ, ദെൻ സ്റ്റീം എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? ആ സപ്പോർട്ട്സ് ദ പ്ലാന്റ്, ചെടികളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്സ് അബ്സോർബ്ഡ് വാട്ടർ ആൻഡ് മിനറൽസ് ടു ഡിഫറെൻറ്റ് പാർട്സ്. ദെൻ ലീഫോ, ലീഫ് പ്രിപ്പയേഴ്സ് ഫുഡ് ഫോർ ദ പ്ലാന്റ് ബൈ ഫോട്ടോസിന്തസിസ്. ദെൻ ഫ്ലവറിന് എന്താണ്? ഫ്ലവർ ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, ദെൻ ഫ്രൂട്ട് പ്രൊട്ടക്ട്സ് ദ സീഡ്. ദെൻ സീഡോ ഹെൽപ്സ് ഇൻ ജെർമിനേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്. നമുക്ക് ഈ ചെടിയുടെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയാലോ. ഓക്കെ, ആദ്യം വേര് എവിടെയാണ് കൂട്ടുകാരെ? ആ കണ്ടെത്തിയില്ലേ? വേര്, കാണ്ടം കണ്ടോ? കാണ്ടം, കായ, പിന്നെ പൂവ്, ഇല, ഇതുപോലെ കൂട്ടുകാരും അടയാളപ്പെടുത്തുക. ഓക്കെ, ഇതിൻ്റെ ധർമ്മം എന്താണ് കൂട്ടുകാരെ? ആ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുക്കുന്നു. തണ്ടോ ചെടിയെ താങ്ങി നിർത്തുന്നു. വേരിൽ നിന്ന് വെള്ളവും വളവും ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. ഇല, പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യത്തിനാവശ്യമായ ആഹാരം പാകം ചെയ്യുന്നു. പൂവ് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നു. കായ് അല്ലെങ്കിൽ ഫലം എന്തിനാണ്? ആ വിത്തിനെ സംരക്ഷിക്കുന്നു. വിത്തോ പുതിയ സസ്യമുണ്ടാവാൻ സഹായിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരുകളെ കുറിച്ചാണ്. കൂട്ടുകാർ എപ്പോഴെങ്കിലും ചെടികളുടെ വേരുകൾ നിരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാ ചെടികളുടെയും വേരുകൾ ഒരുപോലെയാണോ? വ്യത്യസ്തമല്ലേ? നോക്കൂ, മിസ്സിന് തയ്യാറാക്കിയ ഒരു നിരീക്ഷണ കുറിപ്പ് നോക്കൂ. ഒരു കൂട്ടം സസ്യങ്ങളിൽ കാണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വണ്ണമുള്ള ഒരു വേര് കാണുന്നു. ആ വേരിൽ നിന്ന് ധാരാളം ചെറുവേരുകൾ വളർന്നിരിക്കുന്നു. വണ്ണമുള്ള വേര് നീളം കൂടിയതാണ്. ഇൻ വൺ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് എ തിക് മെയിൻ റൂട്ട് ഈസ് സീൻ ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സീം. സെവറൽ സ്മോളർ റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദാറ്റ് റൂട്ട്. ദ തിക് റൂട്ട് ഈസ് ലോങ്. ഒരു കൂട്ടം സസ്യങ്ങളിൽ കുറേയധികം വേരുകൾ ചെടിയുടെ കാണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളർന്നതായി കാണുന്നു. എല്ലാ വേരുകളും ഒരുപോലെയുള്ളവയാണ്. വേരുകൾ വണ്ണം കുറഞ്ഞവയാണ്. ഇൻ അനദർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് സെവറൽ റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെയിം. ഓൾ റൂട്ട്സ് ആർ സിമിലർ, ദ റൂട്ട്സ് ആർ തീൻ. ഇതുപോലെ നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ചില്ലി പ്ലാന്റിൻ്റെയും അതുപോലെ തന്നെ മുത്തങ്ങിൻ്റെയും റൂട്ട്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നോക്കൂ, എ തിക് റൂട്ട് ഈസ് സീൻ ഗ്രോയിങ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റീം. ദെൻ മുത്തങ്ങ, മെനി റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റീം. ചില്ലി പ്ലാന്റ്, മെനി സ്മോളർ റൂട്ട്സ് ഹാവ് ഗ്രോൺ ഫ്രം ദ റൂട്ട്. മുത്തങ്ങ, ഓൾ റൂട്ട്സ് ആർ സിമിലർ. ദെൻ ചില്ലി പ്ലാന്റ്, ദ തിക് റൂട്ട് ഈസ് ലോങ്. മുത്തങ്ങ, ഓൾ റൂട്ട്സ് ആർ തീൻ. എന്ന ചിത്രം നോക്കൂ. ആ രണ്ട് ചെടികളുടെ വേരുകളുടെ ചിത്രങ്ങളാണല്ലേ. ഒബ്സർവ് ദ ഫേസ്റ്റ് പിക്ചർ. കൂട്ടുകാർ ആദ്യ ചിത്രം നിരീക്ഷിക്കൂ. എന്താണ് കാണുന്നത്? കാൻ യു സീ എ തിക്ക് ആൻഡ് ലോങ് റൂട്ട് ഗ്രോയിങ് ഡൗൺ ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റീം? കാണാനില്ലേ കൂട്ടുകാരെ? ആ റൂട്ടിനെ നമ്മൾ എന്താണ് പറയുന്നത്? ദിസ് റൂട്ട് ഈസ് കോൾഡ് ടാപ്പ് റൂട്ട്. ദിസ് റൂട്ട് ഈസ് കോൾഡ് ടാപ്പ് റൂട്ട്. ദ അതർ സ്മോൾ റൂട്ട്സ് ആർ ഗ്രോൺ ഫ്രം ദിസ് തിക്ക് ആൻഡ് സ്ട്രോങ് ടാപ്പ് റൂട്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്തെഴുതാം? ദ ടാപ്പ് റൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ ലാർജർ ടാപ്പ് റൂട്ട് ആൻഡ് ദ സ്മോളർ ബ്രാഞ്ചസ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. ഓക്കെ, ദെൻ ലെറ്റ്സ് ഒബ്സർവ് ദ സെക്കൻഡ് പിക്ചർ. രണ്ടാമത്തെ ചിത്രം നോക്കൂ. സീ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റൂട്ട്സ്. കൂട്ടുകാർ ആ ചിത്രത്തിൻ്റെ വേരുകൾ നോക്കുക. ചെടിയുടെ വേരുകൾ എങ്ങനെയുള്ളവയാണ്? There is no long and thick main root. ഉണ്ടോ കൂട്ടുകാരെ? നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ കണ്ടതുപോലെ ഒരു ലോങ് ആയിട്ടുള്ള തടിച്ച ഒരു മെയിൻ റൂട്ട് ഇതിനുണ്ടോ? ഇല്ലല്ലേ. എങ്ങനെയാണ് എല്ലാ വേരുകളും? എങ്ങനെയാണ്? ഓൾ ദ റൂട്ട്സ് ആർ സിമിലർ. എല്ലാം സെയിമാണ്. നേരിയ വേരുകളാണല്ലേ, കനം കുറഞ്ഞ വേരുകളാണ്. എല്ലാ റൂട്ട്സും എങ്ങനെ തന്നെയാണ്? ഒരുപോലെയുള്ളവയാണ്. ഓൾ ദ റൂട്ട്സ് ആർ സിമിലർ. ദ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഇൻക്ലൂഡ് സെവറൽ ഫൈബർ. മലയാളം മീഡിയം നോക്കാം.
നോക്കൂ കൂട്ടുകാരെ, ചിത്രം ഒന്നും ചിത്രം രണ്ടും നോക്കൂ. ചിത്രം ഒന്നിൽ വേര് പടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലുപ്പം കൂടിയൊരു വേര് കാണുന്നില്ലേ? ഈ വേരിനെ എന്താണ് പറയുന്നത്? ആ തായ് വേര്. ഈ വേരാണ് തായ് വേര്. ഈ വേരിൽ നിന്നാണ് മറ്റ് ചെറിയ വേരുകൾ വളർന്നിരിക്കുന്നത്. അതായത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. രണ്ടാമത്തെ ചിത്രത്തിലെ ചെടിയുടെ വേരുകൾ എങ്ങനെയായിരുന്നു? ആ വലുപ്പമുള്ളൊരു പ്രധാന വേര് ഇല്ല, ഒരേപോലുള്ള വേരുകളാണ് കാണുന്നത്. അതായത് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ടാപ്പ് റൂട്ട് സിസ്റ്റം ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഫസ്റ്റ് എന്ത് ചെയ്യുക? അതേപോലെ കോളം വരച്ച് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് എഴുതി അതിന് താഴെയായി ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൻ്റെ ചിത്രം വരയ്ക്കുക. ഓക്കെ, ദെൻ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എഴുതി അതിൻ്റെ ചിത്രവും ഉൾപ്പെടുത്തുക. ഓക്കെ, ദെൻ ഡിഫറൻസസ് എഴുതാം. ടാപ്പ് റൂട്ട് സിസ്റ്റം ഏതൊക്കെയാണ്? ദർ ഈസ് എ മെയിൻ റോഡ്, അതിനെ പറയുന്ന പേരെന്താണ്? ടാപ്പ് റൂട്ട്. എന്നാൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിലുണ്ടോ? ദർ ഈസ് നോ മെയിൻ റൂട്ട്, അതിലൊരു മെയിൻ റൂട്ട് ഇല്ല. ഓക്കെ, ദെൻ ദ മെയിൻ റൂട്ട് ഗ്രോസ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റീം ആൻഡ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ റൂട്ട്സ് ഗ്രോസ് ഫ്രം ദ മെയിൻ റൂട്ട്. Fibrous root system, all the roots grows from the base of the stem and there is no branch root. Okay, then taproot system, the main root is thick and long. So fibrous root system il engenaana all roots are thin and they are same size. ചിത്രത്തിൽ നോക്കൂ കൂട്ടുകാരെ, അങ്ങനെ തന്നെയല്ലേ? ഓൾ റൂട്ട്സ് ആർ തിൻ, ആ വളരെ തിൻ ആയിരിക്കും. അതുപോലെ തന്നെ ദേ ആർ ഓഫ് സെയിം സൈസ്, ഇനി വലുപ്പവും എങ്ങനെ തന്നെയാണ്? ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഗ്രോസ് ഡീപ് ഇൻ ടു ദ സോയിൽ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എങ്ങനെയാണ്? ഇറ്റ് ഡസിൻ ഗ്രോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അപ്രൂട്ട്. പിഴുതെടുക്കാൻ എളുപ്പമാണോ? അല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അപ്രൂട്ട്, ഇറ്റ് ഈസ് ഈസി ടു അപ്രൂട്ട്. എങ്ങനെയാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം? എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഈസി ടു അപ്രൂട്ട്. ഓക്കെ, ദെൻ മലയാളം മീഡിയം നോക്കാം. തായ് വേര് പടലം, നാരുവേര് പടലം, ഒരു പ്രധാന വേര്. എങ്ങനെയാണ് തായ് വേര് പടലത്തിന് എങ്ങനെയാണ്? ആ ഒരു പ്രധാന വേരുണ്ടാവും, അതിനെ പറയുന്ന പേരാണ് തായ് വേര്. എന്നാൽ നാരുവേര് പടലത്തിലോ ആ പ്രധാന വേര് ഇല്ല, അതിന് തായ് വേരില്ല. ഓക്കെ, ഇനി തായ് വേര് പടലം. തായ് വേര് മാത്രം കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും ആരംഭിക്കുന്നു. തായ് വേരിൽ നിന്നും ധാരാളം ശാഖാവേരുകൾ ആരംഭിക്കുന്നു. എന്നാൽ നാരുവേര് പടലത്തിലോ ആ എല്ലാ വേരുകളും കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്നും ആരംഭിക്കുന്നു, ശാഖാവേരുകൾ ഇല്ല. തായ് വേര് പടലം, തായ് വേരിന് നല്ല വണ്ണവും നീളവുമുണ്ട്. എന്നാൽ നാരുവേര് പടലത്തിലോ ആ എല്ലാ വേരുകളും നാരുപോലെ ഒരേ നീളത്തിലും വണ്ണത്തിലുമാണ്. തായ് വേര് പടലം, വേരുകൾ മണ്ണിൽ ആഴത്തിൽ വളരുന്നു. എന്നാൽ നാരുവേര് പടലങ്ങളോ ആ വേരുകൾ മണ്ണിൽ ആഴത്തിൽ വളരുന്നില്ല. അടുത്ത, തായ് വേര് പടലം, വേരുകൾ പിഴുതെടുക്കാൻ എളുപ്പമല്ല. നാരുവേര് പടലം എങ്ങനെയാണ്? ആ വേരുകൾ പിഴുതെടുക്കാൻ എളുപ്പമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് തായ് വേര് പടലങ്ങൾക്കും നാരുവേര് പടലങ്ങൾക്കും ഉദാഹരണം എഴുതാനാണ്. തായ് വേര് പടലത്തിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? മാവ്, പ്ലാവ്, തേക്ക്, നെല്ലി, തുളസി, വഴുതന, പയർ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മുളക്, മുള്ളങ്കി, പപ്പായ, മല്ലി, നിലക്കടല, മുല്ല, ചെമ്പരത്തി. നാരുവേര് പടലത്തിൽ ഏതൊക്കെ എഴുതാം? തെങ്ങ്, കവുങ്ങ്, പന, മുള, നെല്ല്, ഈന്തപ്പന, വാഴ, ഗോതമ്പ്, ചോളം, തിന, ചേന, ഉള്ളി, ഇഞ്ചി, മഞ്ഞൾ, കരിമ്പ്, രാമച്ചം, വെളുത്തുള്ളി. നോക്കാം, ടാപ്പ് റൂട്ട് സിസ്റ്റം. മാംഗോ ട്രീ, നീം ട്രീ, ബനിയൻ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ടമറിൻ ട്രീ, ടീ, തുളസി, ബ്രിഞ്ചാൽ, പപ്പായ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ചില്ലി, മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ട് ആൻഡ് കൊറിയാണ്ട്. ദെൻ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, കോക്കനട്ട് ട്രീ, പാം ട്രീ, ഷുഗർ കെയിൻ, ബാംബു, ഗ്രാസ്, ബനാന പ്ലാന്റ്, പാഡി, വീറ്റ്, മെയ്സ്, ഒനിയൻ, ജിഞ്ചർ, കോൺ ആൻഡ് ഗാർലിക്. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള ആക്ടിവിറ്റീസും ഇന്ന് ക്ലാസ്സിലെടുത്ത പ്രധാന ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമുക്ക് സമയക്കുറവ് കാരണം കമൻറ്റ്സ് വായിച്ചില്ലായിരുന്നു. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ഇന്ന് എല്ലാവരുടെയും കമൻറ്റ്സ് വായിക്കുന്നുണ്ട്. ഓക്കെ, ഫാറോസ് ടീച്ചറുടെ ക്ലാസ് സൂപ്പർ ആൻഡ് താങ്ക്സ് ടീച്ചർ. ഓക്കെ ഡിയർ. ദെൻ ഹുസ്ന ജന്നത്ത്, വളരെ ഉപകാരം മിസ്, താങ്ക്സ് മിസ്. ഓക്കെ ഡിയർ. ദെൻ മുഹമ്മദ് ഫായിസ്, മാഷാല്ല. ഓക്കെ, ദെൻ ആയിഷ നൗഷാദ്, താങ്ക്സ്. ദെൻ ആയിഷ നൗഷാദ്, താങ്ക്സ്. ദെൻ മുഹമ്മദ് ആഷിഖ്, സൂപ്പർ ക്ലാസ്. ദെൻ റഷീദ് അലി, സൂപ്പർ ക്ലാസ്. ജാസ്മിൻ ഷിസ്, പോളി ക്ലാസ്. ഓക്കെ, താങ്ക്സ് ഡിയർ. ദെൻ മുഹമ്മദ് ഫായി, സൂപ്പർ സൂപ്പർ സൂപ്പർ. സോനൂസ് വേൾഡ് ചിത്രം വയ്ക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ പാർവണ കിങ്ങു, പാർവണ ചിത്രം വരയ്ക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മൊബൈലിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരച്ച് കാണിച്ച് തരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് സോറി. ദെൻ റാഷിദ സിദ്ദീഖ്, സൂപ്പർ ക്ലാസ്, താങ്ക്സ് ഡിയർ. ദെൻ
റാഷിദ സിദ്ദീഖ് സൂപ്പർ ക്ലാസ്, ദെൻ റാഷിദ സിദ്ദീഖ് ഹായ് ടീച്ചർ ഹായ് ഡിയർ, ഓക്കെ, ദെൻ മുഹമ്മദ് ഫൈസ് നല്ല ക്ലാസ്, ഓക്കെ താങ്ക് യു, ദെൻ റസിയ സയ്യിദ് കമൻസ് വായിക്കാറില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീരെ സമയം കിട്ടിയില്ല, രണ്ട് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കമൻസ് വായിക്കാണ്ടിരുന്നത്. എല്ലാ കൂട്ടുകാരോടും സോറി. ഓക്കെ, ദെൻ ഷെഫീഖ് ടി, ടീച്ചർ കമൻസ് വായിക്കണം പ്ലീസ് ടീച്ചർ. ഓക്കെ ഡിയർ, നമ്മൾ ഇന്ന് മുതൽ എന്തായാലും തീർച്ചയായും എല്ലാ വീഡിയോകളിലെയും കമൻറ്റുകൾ വായിക്കുന്നതാണ്. ഓക്കെ, ദെൻ റബി റിസു ഫോർ അർമൻ എന്ത് എഴുതിയിട്ടുണ്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, ദെൻ ഷെമിന ഉമ്മർ, ഫിസ ഷസ്മിൻ എം സൂപ്പർ ക്ലാസ് മാം, ഹായ് ഫിസ, ഷെഫീഖ് ടി, ഹായ് ടീച്ചർ, ഐ ആം റിയ ഫാത്തിമ, ടീച്ചർ എനിക്കൊരു ഹായ് തരികയും ടീച്ചറുടെ പേര് പറയുകയും ചെയ്യുമോ പ്ലീസ് ടീച്ചർ. ഓക്കെ ഡിയർ, ഹായ് റിയ ഫാത്തിമ, ദെൻ പേര് നമ്മൾ തീർച്ചയായും മറ്റൊരു വീഡിയോ പറയുന്നതാണ്. ഓക്കെ ഡിയർ, ഓക്കെ, ദെൻ വിഷ 7786, ദെൻ യൂസുഫ് സൂപ്പർ ക്ലാസ്, ദെൻ ഷാമിൽ സുനീറ സൂപ്പറാണ് ക്ലാസ്, താങ്ക്സ് ഡിയർ, സനു സൂപ്പർ ക്ലാസ്, ദെൻ ഷമിൽ സുനീറ മനസ്സിലാകുന്നുണ്ട്, താങ്ക്സ് ഡിയർ, ദെൻ ദിവ്യ സൂപ്പർ അടിപൊളി, ദെൻ അഭിഷേക്, ദെൻ രതീഷ് കുമാർ, താങ്ക്സ് ടീച്ചർ, പേരെന്താ ടീച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ദെൻ വിഷ 786, താങ്ക് യു ടീച്ചർ, ദെൻ ഷെഫീഖ് ടീച്ചർ സൂപ്പർ ക്ലാസ് ആണ്, താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഡിയർ, ദെൻ സുധീഷ്, താങ്ക്സ് ടീച്ചർ, ദെൻ സിനേഷ് ടീച്ചർ, താങ്ക് യു സൂപ്പർ ക്ലാസ് ടീച്ചർ, എൻ്റെ പേര് വിളിക്കുമോ കാർത്തിക്, ഹായ് കാർത്തിക്, ദെൻ അജാസ് സൂപ്പർ ഹായ് പറയണം അടുത്ത ക്ലാസ്സിൽ, ഹായ് ഡിയർ, ദെൻ ഷെഫീഖ്, ഹായ് ടീച്ചർ, ഐ ആം റിയ ഫാത്തിമ, എനിക്കൊരു ഹായ് തരികയും ടീച്ചറുടെ പേരും ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് ടീച്ചർ. ഓക്കെ ഡിയർ, നമ്മൾ എന്തായാലും പേര് പറയുന്നതാണ്. ഓക്കെ, ഹായ് റിയ, രതീഷ് കുമാർ, താങ്ക്സ്, ദെൻ ടേസ്റ്റി ഫുഡ് സൂപ്പർ ടീച്ചർ, ജീവൻ ജോയ്, ഹായ് ജീവൻ, ദെൻ സിനേഷ്, സിനേഷ് പ്ലീസ് ടീച്ചർ, കാർത്തിക് ഹായ് പറയുമ്പോൾ ഹായ് കാർത്തിക്. ഓക്കെ, ദെൻ സജിദ റഹ്മാൻ, റൈസ അബ്ദുൾ റഹ്മാൻ, താങ്ക് യു ടീച്ചർ, ഹായ് റൈസ അബ്ദുൾ റഹ്മാൻ, ദെൻ അഷ്കർ വി പി സൂപ്പർ ചാനൽ, ദെൻ ബിജീഷ് പി ടീച്ചറുടെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായി, എനിക്ക് മനസ്സിലാവുകയും ചെയ്തു, ദെൻ മിനിഹ തൻഹ, എൻ്റെ പേർ വിളിക്കാമോ, എൻ്റെ പേർ മിനിഹ ഫാത്തിമ, ഹായ് മിനിഹ ഫാത്തിമ, പ്ലീസ് വിളിക്കണേ എന്ന് പറഞ്ഞത് തീർച്ചയായും, ഹായ് മിനിഹ. കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോകളിൽ വന്ന കമൻസ് എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്, കൂട്ടുകാരെ ഈ വീഡിയോയിലും കമൻറ്റ് ചെയ്യുക, തീർച്ചയായും നമ്മൾ അടുത്ത വീഡിയോയിൽ വായിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം, ബൈ.